ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ മത്സരമായ നമ്മുടെ SRH വേഴ്സസ് PBKS തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് വാങ്കഡേ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ മത്സരം നടക്കുന്നത് May 22 കൃത്യം 7:30 തന്നെയാണ് കേട്ടോ മത്സരം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പിച്ചിനെ പറ്റിയും പിന്നെ പ്ലെയേഴ്സിനെ പറ്റിയുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുന്നായിട്ട് ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും കയറി ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ഇതിലാണ് ഫൈനൽ ടിപ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. മസ്റ്റ് ആയിട്ട് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിലാണ് നമ്മുടെ നമുക്ക് ചാറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം തീർച്ചയായും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ടീംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പേ ടീംസ് കൊടുക്കുന്നില്ല. പിന്നെ അടുത്ത പറയാനുള്ള കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞ ഒരു കിഡിലോസ്കി ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഹൈദരാബാദ് വേഴ്സസ് നമ്മുടെ പഞ്ചാബ് കിങ്സ് മത്സരമാണ്. ഇതിൽ നമുക്ക് അതായത് നമ്മുടെ ഡ്രീമിലുള്ള പോലെ തന്നെ സെയിം ആണ്, ഒരു ഡിഫറൻസും ഇല്ല. പിന്നെ നമുക്ക് ഇതിൽ GL പെട്ടെന്ന് തൂക്കാൻ പറ്റും. നമ്മുടെ ഒരു മെമ്പർ പുള്ളിക്കാരൻ ഒരു സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 8,000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. 35 രൂപ കൂടെ കളിച്ചിട്ട് 8,000 രൂപ കിട്ടിയിട്ടോ. കോമ്പറ്റീഷൻ കുറവാണ്. Dream11 ഇപ്പോൾ ഒരു 100 സ്ഥാനത്താണ് നിങ്ങളുടെ പോയിൻ്റ്. ആ 90 ലക്ഷം പേരിലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും സെക്കൻഡ് പ്രൈസൊക്കെ ഷുവറാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇതിൽ ഇപ്പോൾ Dream11 പോലെ തന്നെ സെയിം കോണ്ടസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ 1,000 രൂപ, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എൻട്രി ഫീ വരുന്നത് 260 രൂപ മാത്രമേ ഉള്ളൂ. അതായത് ഏകദേശം നമ്മൾ Dream11 299 രൂപ വരും. അത് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ 260 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് തീർച്ചയായും ഒരു ഉപയോഗപ്രദമായ ഒരു സംഭവമാണ്. പിന്നെ അത് കൂടാതെ ഇവിടെ ഡ്യുവോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്കൊരു 5 പ്ലെയേഴ്സിനെ കാണാൻ പറ്റും. ഉമറാൻ മാലിക്, റബാഡ, നമ്മുടെ ശിഖർ ധവാൻ, ത്രിപാഠി, ബാരിസ്റ്റോ, അങ്ങനെ ഒരു 5 പ്ലെയേഴ്സിനെ കാണാം. അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് 58 രൂപയുടെ കോൺടെസ്റ്റ് കളിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓപ്പോണൻറ്റിനെ നോക്കിയിട്ട് കളിക്കാൻ പറ്റും. ഇപ്പോൾ നോക്കിയോ, നമ്മുടെ ഓപ്പോണൻറ്റ് ശിഖർ ധവാനെ പിക്ക് ചെയ്തിരിക്കുന്നത്. ശിഖർ ധവാനാണ് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുക. ഈ ഒരു 5 പേരിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ആ പുള്ളി ശിഖറിനെ കാട്ടിലും ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ മറ്റ് ചാൻസ് ഉള്ള മറ്റാരാണ് എന്ന് മാത്രം നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ പുള്ളിയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 5,555 രൂപ കൊടുത്താൽ നമുക്കിവിടെ 10,000 രൂപ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അത് തീർച്ചയായും ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് നല്ല രീതിക്ക് ലൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വിഡ്രോൾസ് ഒക്കെ പക്കയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തേ പറയുന്നത് നമ്മുടെ വിഷനില എന്ന് പറഞ്ഞ മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഒട്ടും പുറകിലല്ല. ഇതിൽ പലതരത്തിലെ ഡിഫറൻസ് കോണ്ടസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് 10 രൂപയ്ക്ക് നമുക്കിവിടെ GL സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 10 രൂപയ്ക്ക് GL കളിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അടിച്ചു തന്നെ 300,000 രൂപ, സെക്കൻഡ് വന്ന കഴിഞ്ഞാൽ 100,000, പിന്നെ 20,000, 6,000, 3,000, 10,000, 500, അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും യൂസ്ഫുള്ളാവും. അതായത് നിങ്ങൾ ഞാൻ പറഞ്ഞ മുമ്പത്തെ മാതിരി തന്നെയാണ്, കോമ്പറ്റീഷൻ കുറവുള്ളതാണ്. അതായത് നമ്മുടെ Dream11 ഇപ്പോൾ 90 ലക്ഷം പേര് കളിക്കുന്ന അതിലൊരു 100 റാങ്ക് എന്ന് വെച്ചാൽ ഇവിടെ എന്തായാലും നിങ്ങൾക്കൊരു നല്ല പ്രൈസ് കിട്ടും. ഫസ്റ്റ് ചിലപ്പോൾ ഫസ്റ്റ് ഇല്ലെങ്കിൽ സെക്കൻഡ് ഷുവറാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. മാക്സിമം ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വെച്ച് ടു വെച്ച് കളിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഇവിടെ എൻട്രി ഫീസ് വളരെ കുറവാണ്. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ യൂസ് ചെയ്യുക, ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും. പിന്നെ അടുത്ത പറയാനുള്ളത് സ്പോട്ടസി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ അടിപൊളി ആപ്ലിക്കേഷനാണ്. നമുക്ക് ഡെയിലി ഇവർ ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് 1 രൂപ തുടങ്ങി കോണ്ടസ്റ്റുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ചോയ്സുകൾ തന്നെ ഒട്ടും പുറകിലല്ല, ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. പിന്നെ ഇവർ നമുക്ക് ഡെയിലി ഗീവേഴ്സ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻട്രി ഫീസും വളരെ കുറവാണ്. മോസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക ഈ 4 ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ വെർച്വലിലും ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് കേട്ടോ. വേറെ നമ്മുടെ വിഷനിലും പോലെ തന്നെയാണ്. മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. നമ്മുടെ മത്സരം നടക്കുന്നത് വാങ്കഡേ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പിച്ചാണ്. അതായത് ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഈക്വലി സപ്പോർട്ട് ചെയ്യുന്നൊരു പിച്ചാണ്. അപ്പോൾ ഇവിടെ നടന്ന മറ്റ് മത്സരങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ CSK vs GT Canvas നടന്ന ഒരു മത്സരമാണ് വാങ്കഡയിലാണ് കളിച്ചത്. ഫസ്റ്റ് ബാറ്റിംഗ് CSK ആയിരുന്നു. 133 റൺസിന് 5 വിക്കറ്റ്. അതേസമയം GT ആണെങ്കിൽ 3 വിക്കറ്റിന് വിൻ ചെയ്യുക ചെയ്ത്. 3 വിക്കറ്റ് സ്പിന്നേഴ്സ്, 5 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ് എടുത്ത്. വിക്കറ്റ് അധികം പോയതില്ല, പക്ഷേ നല്ല രീതിക്ക് റൺസ് കയറിയതുമില്ല. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ഇന്നിങ്സാണ് വിൻ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ CSK vs Mumbai കളിച്ചപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് CSK ആയിരുന്നു. 97 റൺസിന് ഓൾ ഔട്ട് ഓവർ ചെയ്ത് ഫസ്റ്റ് ഇന്നിങ്സ്. സെക്കൻഡ് ഇന്നിങ്സ് മുംബൈ 103 റൺസിന് വിൻ ചെയ്തു.
മൂന്ന് വിക്കറ്റ് സ്പിന്നേഴ്സും 15 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ് എടുത്ത്. കൂടുതലും അഡ്വാൻറ്റേജ് ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ മത്സരം നോക്കുകയാണെങ്കിൽ RCB വേഴ്സസ് SRH കളിച്ചു. ഫസ്റ്റ് ബാറ്റിംഗ് RCBക്ക് ആയിരുന്നു 192 റൺസിന് 3 വിക്കറ്റ്. അതേസമയം SRHനാണെങ്കിൽ 125 റൺസിന് ഓൾ ഔട്ട് ആവുക ചെയ്ത്. 8 വിക്കറ്റ് സ്പിന്നേഴ്സ് 4 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ് എടുത്തു. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് കളിച്ചു. ഫസ്റ്റ് ബാറ്റിംഗ് പഞ്ചാബ് കിങ്സിനായിരുന്നു 189 റൺസിന് 5 വിക്കറ്റ്. അതേസമയം RR ആണെങ്കിൽ 190 റൺസിന് 4 വിക്കറ്റ്. ഇവിടെ 4 വിക്കറ്റ് സ്പിന്നേഴ്സ് 5 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ് എടുത്തത്. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് KKR കളിച്ചു. ഫസ്റ്റ് ബാറ്റിംഗ് രാജസ്ഥാൻ റോയൽസ് ആണ് 152 റൺസിന് 5 വിക്കറ്റ്. അതേസമയം KKR ആണെങ്കിൽ 158 റൺസിന് 3 വിക്കറ്റ്. 1 വിക്കറ്റ് സ്പിന്നർ 7 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും എടുത്തു. പിന്നെ അതുപോലെ തന്നെ LST വേഴ്സസ് DC കളിച്ച സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് LST ആയിരുന്നു 195 റൺസിന് 3 വിക്കറ്റ്. അതേസമയം DC ആണെങ്കിൽ 189 റൺസിന് 7 വിക്കറ്റ്. സെക്കൻഡ് ഇന്നിംഗ്സ് അവിടെ തോൽക്കുക ചെയ്ത്. 2 വിക്കറ്റ് സ്പിന്നേഴ്സും 8 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും എടുത്തു. പിന്നെ അതുപോലെ തന്നെ വേറൊരു മത്സരം നോക്കുകയാണെങ്കിൽ KKR വേഴ്സസ് DC കളിച്ചതാണ്. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ KKR ആയിരുന്നു 149 റൺസിന് 9 വിക്കറ്റ്. അതേസമയം DC ആണെങ്കിൽ 150 റൺസിന് 6 വിക്കറ്റ് കേട്ടോ. ഇവിടെ 6 വിക്കറ്റ് സ്പിന്നേഴ്സും 8 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും എടുത്തത്. അപ്പോൾ ഈ ഒരു പിച്ചിലാകെ 101 മത്സരം നടന്നത്. 48 ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തു, 53 എണ്ണം സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തു. ഒരു പടി കൂടുതലും സെക്കൻഡ് ബാറ്റിങ്ങിനാണ് വിന്നിങ് ചാൻസസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു IPL പോയിൻ്റ് ടേബിൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ GT നമ്മുടെ ഇന്നത്തെ മത്സരം PBKS SRH ആണ്. രണ്ട് ടീമും പ്ലേ ഓഫിലില്ല. ഇന്നത്തെ മത്സരം DC തോൽക്കുകയാണെങ്കിൽ നല്ല റൺ റേറ്റോടെ നമ്മുടെ സൺറൈസേഴ്സും PBKS വിൻ ചെയ്യണം. പക്ഷെ അതൊരിക്കലും നടക്കാത്ത ഒരു സംഭവമാണ്. ഓക്കെ, നല്ല രീതിക്ക് ഇപ്പോൾ ഇവരുടെ റൺ റേറ്റ് നോക്കിയാൽ -43 -230 ആണ്. PKBS പിന്നെയും കുറച്ച് റൺ റേറ്റ് മതി. അപ്പോൾ ഇന്നത്തെ DC കളി എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും. DC വിൻ ചെയ്താൽ DC കൺഫേമായിട്ട് പ്ലേ ഓഫ്, അല്ലാത്ത പക്ഷം നമ്മുടെ PBKS SRH ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും റൺ റേറ്റ് പക്കയായിട്ടുള്ളത് മൈനസ് അല്ലാതെ ഉള്ളത് DC തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ന്യൂസ് നോക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദ് 13 മത്സരമാണ് കളിച്ചിട്ടുള്ളത്. 5 മിനിമം 7 ലോസാണ്. അതുപോലെ തന്നെ KW അല്ല ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ടീം സൺറൈസേഴ്സ്. ഇപ്പോൾ ഉള്ളത് 8 പൊസിഷനിലൊന്നും അല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ ജസ്റ്റ് എന്തൊരു പൊരുത്തക്കേടുണ്ട്, നോക്കണ്ട, അത് നോക്കണ്ട വിട്ടുകള. അപ്പോൾ നമ്മുടെ പ്ലേയിംഗ് 11 ആരൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിലാണെങ്കിൽ അഭിഷേക് ശർമ്മ, പ്രിയാം ഗാർഗ്, അതുപോലെ രാഹുൽ ത്രിപാഠി. നമ്മുടെ KW ഇല്ല, കാരണം എനിക്ക് മറന്നുപോയി, പുള്ളിക്കാരൻ കളിക്കുന്നില്ല. ക്യാപ്റ്റൻസി നമ്മുടെ ഭുവനേശ്വർ കുമാറാണ്. ഓക്കെ, അതാണ് മെയിൻ തീവ്, അതാണ്. അഭിഷേക് ശർമ്മ പ്രിയാം ഗാർഗും കൂടെ ഓപ്പൺ ചെയ്യുന്നത്. ഗാർഗ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പ്ലെയറാണ്. അഭിഷേക് ശർമ്മയാണെങ്കിലും ഈ IPL കളിച്ച് മാത്രം ശീലമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ രാഹുൽ ത്രിപാഠി അത്യാവശ്യം നല്ല മാച്ചസ് കളിച്ച് നല്ല റെക്കോർഡ്സുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പിച്ചിലും നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള വ്യക്തിയാണ്. പിന്നെ മാർക്കം ഒരുപാട് T20s കളിച്ച് വല്ല എക്സ്പീരിയൻസ് പ്ലെയറാണ്. പിന്നെ നിക്കോളസ് പോറൻ വിക്കറ്റ് കീപ്പർ കൂടെയാണ്. പുള്ളിക്കാരനെ ക്യാപ്റ്റനാക്കാമെന്ന് കേട്ടത്, പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഭുവനേശ്വറാണ് കേട്ടോ. പിന്നെ അടുത്ത നിക്കോളസ് പോറൻ, പിന്നെ ഗ്ലാൻ ഫിലിപ്സ്, പിന്നെ അതുപോലെ നമ്മുടെ വാഷിങ്ടൺ സുന്ദർ 4 ഓവർസ് ബോൾ ചെയ്യും. അതുപോലെ ഭുവനേശ്വർ കുമാർ ക്യാപ്റ്റൻസി 4 ഓവർസ് ബോൾ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫാറൂഖ് 4 ഓവർസ് ബോൾ ചെയ്യും. ഉമ്രാൻ മാലിക് 4 ഓവർസ് ബോൾ ചെയ്യും. അതുപോലെ തന്നെ നടരാജൻ അല്ലെങ്കിൽ കാർത്തിക് ടാഗി, രണ്ടുപേരിൽ ഒരാളായിരിക്കും. ആരാണെങ്കിലും 4 ഓവർസ് കവർ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിലാണെങ്കിൽ നമ്മുടെ ജോണി ബാരിസ്റ്റോ ഓപ്പണിംഗ് വരുന്നത്. ജോണി ബാരിസ്റ്റോയും അതുപോലെ തന്നെ നമ്മുടെ ശിഖർ ധവാനുമാണ് ഓപ്പണിംഗ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അത് തന്നെ ഷാറൂഖ് ഖാൻ അല്ലെങ്കിൽ രാജപക്ഷ, രണ്ടുപേരിൽ ഒരാളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലിവിൻസ്റ്റൺ, പിന്നെ അതുപോലെ മായങ്ക അഗർവാൾ, അതുപോലെ നമ്മുടെ ഹർപ്രീത് ബാർ, ജിതീഷ് ശർമ്മ, ഋഷി ധവാൻ, അതുപോലെ റബാഡ, രാഹുൽ ചഹാർ, അർഷദീപ് സിംഗ്. ഇതിൽ നമ്മുടെ അർഷദീപും റബാഡയാണ് മെയിൻ ബോളേഴ്സായിട്ടുള്ളത്. ഋഷി ധവാനും മെയിൻ ബോളറാണ്. മെയിൻലി ഡെത്ത് ഓവേഴ്സ് പറയുന്ന റബാഡയും അർഷദീപും കൂടെ ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 4 ഓവേഴ്സ് പറയുന്ന സ്പിന്നേഴ്സാണ് നമ്മുടെ രാഹുൽ ചഹാറും ബാറും. ചാൻസസ് ഉണ്ട്. ലിവിൻസ്റ്റൺ 1-2 ഓവേഴ്സ് വരെ ചെയ്യാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ മെയിൻ ബോളർ ആരാണെന്ന് വെച്ചാൽ അപ്പോൾ നടരാജനോ കാർത്തിക് ടാഗോ ആരാണെങ്കിലും മെയിൻ ബോളറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറാൻ മാലിക്, ഭുവനേശ്വർ, ഫാറൂഖ് എല്ലാവരും ഫാസ്റ്റ് ബോളേഴ്സ്, അടിപൊളി ബോൾ ചെയ്യുന്ന പ്ലെയേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നൊരു കാര്യം കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു പിച്ചിൽ കൂടുതൽ പിച്ചല്ല, ഇവർ തമ്മിൽ കളിച്ചപ്പോൾ, സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്യാം.
എസ് ആർ എച്ച് വേഴ്സസ് പി ബി കെസ് ആണ്. നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്ക് ടീം ക്രിയേറ്റ് ചെയ്യണ്ടോ? ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബൗളേഴ്സിലോട്ട് പോയിട്ട് ബാറ്റിങ്ങിലോട്ട് പോവാം. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ. ആദ്യം തന്നെ ബൗളേഴ്സിൽ നമ്മൾ റബാഡെ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉമറാൻ മാലിക്, അതുപോലെ നമ്മുടെ നടരാജൻ കളിക്കുമെന്ന് ഉറപ്പില്ല, പക്ഷേ ഭുവനേശ്വറിനെ ഞാൻ എന്തായാലും പിക്ക് ചെയ്യും. അതുപോലെ തന്നെ അർഷദീപിനെയും പിക്ക് ചെയ്യും. പിന്നെ അതുപോലെ ലിവിൻസ്റ്റൺ മാർക്കം, അതുപോലെ രാഹുൽ ത്രിപാഠി, പിന്നെ അതുപോലെ നമ്മുടെ ബാരിസ്റ്റോ നിക്കോളസ് പോറൻ, അതുപോലെ നമ്മുടെ ശിഖർ ധവാനെ പിക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ രാജപക്ഷ, മയങ്ക കോളർ, പ്രിയങ്കാർക്ക് ഇവരൊക്കെ ഉണ്ട്. പ്രിയങ്കാർക്ക് നന്നായി കളിക്കാൻ ചാൻസസ് ഉണ്ട് ഇന്നത്തെ മത്സരം, പുതുതായിട്ട് വരുന്നതുകൊണ്ട്. എന്തായാലും ഈ ഒരു മത്സരം കളിച്ചാൽ പുള്ളിയൊക്കെ ക്ലിക്കാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ക്യാപ്റ്റൻസി ലിവിൻസ്റ്റണിനെ കൊടുത്തിരിക്കുന്നത്, കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ തുടർച്ചയായ ഫോമാണ്, ബാറ്റിംഗ് അല്ലെങ്കിൽ ബൗളിംഗ് ഷുവറാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ബൗളറിനെ കൊടുക്കാം. ഉമറൻ മാലിക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നാളത്തെ മത്സരത്തിൽ. അപ്പോൾ ഞാൻ വൈസ് ക്യാപ്റ്റനാണ് കൊടുക്കുന്നത്, ക്യാപ്റ്റൻസി ലിവിൻസ്റ്റണിനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീം ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ജോണി ബാരിസ്റ്റോ, അതുപോലെ നിക്കോളസ് പൂറൻ, അതുപോലെ ശിഖർ ധവാൻ, രാഹുൽ ത്രിപാഠി, പ്രിയാം ഗാർഗ്, നമ്മുടെ മാർക്കം, അതുപോലെ തന്നെ ലിവിൻസ്റ്റൺ, ഭുവനേശ്വർ കുമാർ, റബാഡ, അർഷദീപ് സിംഗ്, ഉമറൻ മാലിക്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.